ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയുകയാണ്. പവന് 560 രൂപയാണ് കുറഞ്ഞത്. 59,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുതൽ കണക്കാക്കാൻ നമുക്കിപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ അണിയുന്ന ആളാണോ കൃഷ്ണ? അല്ല, എങ്കിൽ പിന്നെ വില പറയും സ്വർണത്തിൻ്റെ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ സ്വർണം വാങ്ങുന്നത് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊരു ടാഗ് ലൈൻ കൊണ്ടുവരേണ്ട സമയമായും തോന്നുന്നു. അതുപോലെയാണ് സ്വർണ്ണവില കുതിച്ചു പോകുന്നത്. കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി റെക്കോർഡ് ഇടുന്നതിൽ ഹാട്രിക്ക് നേടിയ ശേഷമാണ്, അതായത് 59,640 എന്ന് പറയുന്ന നിരക്കിലെത്തിയതിന് ശേഷമാണ് സ്വർണം താഴേക്ക് പോയത്. ഈ സ്വർണം താഴേക്ക് പോയത്, ആ വില താഴേക്ക് പോയതിൻ്റെ കാരണം അതും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. കാരണം വില അമിതമായി കൂടുമ്പോൾ ഈ അതിൻ്റെ ഒരു ആനുകൂല്യം നേടി ഇത് വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കാൻ കുറേ പേർ ശ്രമിക്കുന്നു. ആ ഒരു ലാഭമെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു താൽക്കാലിക വിലക്കുറവ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യാന്തര വില $2,700 കുറഞ്ഞു ഔൺസിന്. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തും പ്രതിഫലിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പവന് കുറഞ്ഞത് 560 രൂപയാണ്. 59,080 രൂപയാണ് ഇന്ന് പവൻ്റെ വില. 59,080 രൂപയാണ് പവൻ വില എന്ന് പറയുമ്പോഴും ജി എസ് ടിയും പണിക്കൂലിയും ചേർത്ത് 64,000 രൂപ ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 പവൻ്റെ ഒരു മാല വാങ്ങണമെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഇന്നത്തെ കുറവ്. വീണ്ടും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. ഇനി കഴിഞ്ഞ വർഷം ഇതേ ദിവസം 45,120 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരൊറ്റ വർഷം കൊണ്ട് ഒരു പവന് കൂടിയത് 13,960 രൂപയാണ്. നമുക്കറിയാം ഈ ഒരു എമൗണ്ട് നമ്മളൊരു സേവിങ്സ് ഡിപ്പോസിറ്റിലോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വില കൂടുതലായുള്ള ആ ഒരു സാഹചര്യം ഇനിയും തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ.